ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നുള്ളത് ആലൂരാണ് ഒരു 5-10 ദിവസമായിട്ട് നമ്മൾ ആലൂർ തന്നെയാണ് അപ്പോൾ അവിടുത്തെ കുറച്ച് കാര്യങ്ങൾ കാണിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ളതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യാൻ മറക്കണ്ട കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം അപ്പോൾ ഇന്നത്തെ കലാപരിപാടി വലിയ മാമൻ വീട്ടിലാട്ടോ അപ്പോൾ ഇന്ന് എല്ലാവരും ഇവിടെയാണ് അപ്പോൾ ഇവിടെ വെച്ചിട്ടാണ് നമ്മൾ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ നമ്മളിന്ന് വയ്ക്കാൻ പോകുന്നത് ഫ്രൈഡ് റൈസും ഗ്രീൻ ചിക്കനാണ് കേട്ടോ മാമൻ്റെ സ്പെഷ്യൽ ഗ്രീൻ ചിക്കനാണ് ഭയങ്കര ടേസ്റ്റായിരുന്നു അടിപൊളിയായിരുന്നു നമ്മളെല്ലാവരും കഴിച്ചു ഭയങ്കര ഇഷ്ടമായി മാമനൊരു അടിപൊളി ഷെഫാണ് കേട്ടോ അപ്പം മാമൻ്റെ സ്പെഷ്യൽ ഡിഷാണ് കേട്ടോ ഇത് അപ്പോൾ ചിക്കനൊക്കെ കഴുകി വൃത്തിയാക്കി വറയിട്ട് കൊടുക്കണം പിന്നെ ഇതിക്ക് ആവശ്യമുള്ളതെന്ന് പറയുമ്പോൾ പച്ചമുളക് മല്ലിയില പൊതീന കറിവേപ്പില അതുപോലെ കാഷ്യൂനട്ട് ഇതൊക്കെയാണ് കേട്ടോ ഇതിങ്ങനെ നമ്മൾ ഇങ്ങനെ അരച്ച് പേസ്റ്റ് പോലെ ആക്കി വെക്കണം പിന്നെ നമുക്കിത് പൊടിക്കാനുള്ളതാണ് ഇതിൽ ഏലക്ക ഗ്രാമ്പൂ പട്ട കുരുമുളക് ജീരകം ഇങ്ങനെയുള്ള സാധനങ്ങളാണ് കേട്ടോ ഇതിലുള്ളത് കൊച്ചുള്ളി ഇഞ്ചി വെളുത്തുള്ളി ഇതും കൂടി അരച്ച് പേസ്റ്റാക്കി വെക്കണം കേട്ടോ നമ്മൾ ആദ്യം അരക്കാനുള്ളതും പൊടിക്കാനുള്ളതൊക്കെ ചെയ്തതിന് ശേഷമാണ് നമ്മൾ കുക്ക് ചെയ്യാൻ വേണ്ടി തുടങ്ങുന്നത് അപ്പോൾ നമ്മൾ അരച്ചതും പൊടിച്ചതുമായ എല്ലാ സാധനങ്ങളും ഇതിലോട്ട് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ പിന്നെ ഇതിലേക്കൊരു 1/2 ലെമൺ കൂടി ആഡ് ചെയ്തുകൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ കഴുകി മാറ്റി വെച്ച ചിക്കന് കൂടി ഇതിലേക്ക് ഇട്ട് നന്നായി മിക്സ് ചെയ്ത് വെക്കണം കേട്ടോ പിന്നെ നമ്മുടെ നെക്സ്റ്റ് പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉള്ളി ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കണമാണ് കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട കേട്ടോ അപ്പം ഉള്ളി ഫ്രൈ ചെയ്ത അതേ എണ്ണയിൽ തന്നെയാണ് ചിക്കനും ഫ്രൈ ചെയ്തെടുക്കേണ്ടത് കേട്ടോ ഹാഫ് കുക്ക് ചെയ്തെടുത്താൽ മതി കാരണം നമുക്ക് ഇനി വീണ്ടും ഇത് വേവിക്കാനുണ്ട് അതുകൊണ്ട് അങ്ങനെ മതി കേട്ടോ അപ്പോൾ ഇതാണ്ടേ നമ്മളിവിടെ അരി കഴുകി സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അരി കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അതിലോട്ട് 2 ടേബിൾ സ്പൂൺ ഓയില് 1/2 ലെമൺ ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ട് വെള്ളം നന്നായി തിളക്കുന്ന വരെ വെയിറ്റ് ചെയ്യാം കേട്ടോ നമുക്ക് സ്പൈസസും കൂടെ ആഡ് ചെയ്തതിന് ശേഷം വെള്ളം ഒന്ന് നന്നായിട്ട് തിളക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം അപ്പോഴേക്കും നമുക്ക് ബാക്കിയുള്ള ചിക്കൻ കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാനുണ്ട് അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ഏതെങ്കിലും കൂട്ടുകാർ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്യാൻ മറക്കരുതേ ഇനി വേറൊരു പാത്രം എടുത്തിട്ട് അതിലോട്ട് കുറച്ച് ഓയില് ജീരകം തക്കാളി അതുപോലെ തന്നെ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ്റെ ഓയില് കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ ഈ സമയം കൊണ്ട് നമ്മുടെ വെള്ളം നന്നായി തിളച്ചിട്ടുണ്ട് അതിലോട്ട് സോക്ക് ചെയ്ത് വെച്ച റൈസും കൂടി ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത ചിക്കനും അതേപോലെ തന്നെ നമ്മൾ ഫ്രൈ ചെയ്ത ഉള്ളിയും കൂടെയും ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ക്യാരറ്റ് ക്യാപ്സിക്കം ബീൻസ് കുറച്ച് ഓയില് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം നമ്മൾ പിന്നെ ഈ ഫ്രൈഡ് റൈസിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള റെസിപ്പീസ് ഒന്നും നമ്മൾ പറയുന്നില്ല കാരണം അതെല്ലാവർക്കും അറിയുന്നതല്ലേ നമ്മളങ്ങനെ ഇത് ഡീറ്റെയിൽ ആയിട്ട് എടുത്തിട്ടില്ല അതുപോലെ തന്നെ ഇനി നമുക്ക് വേണ്ടത് ഒരു 6 മുട്ടയാണ് അത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതൊന്ന് വഴന്ന് വരുമ്പോഴേക്കും ഇതിലേക്ക് മുട്ടയും സോയാ സോസും ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ചിക്കി എടുക്കണേ പിന്നെ നമ്മൾ ഈ ചിക്കനിലോട്ട് ഒട്ടും വെള്ളമൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല ഇതിൽ തന്നെയുള്ള വെള്ളം ഇറങ്ങി വന്നതാണേ പറ്റുന്ന ആളുകളെല്ലാം ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കാരണം നല്ല രസമായിരുന്നു കേട്ടോ നമ്മളെ ഈ ഒരു ഗ്രീൻ ചിക്കൻ എന്ന് പറയുന്നത് അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാനും മറക്കണ്ട കേട്ടോ അപ്പം ഇതാണ് കേട്ടോ വലിയ മാമ വലിയ മാമാനെ മുന്നത്തെ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടാവും എന്നാലും വീണ്ടും പറഞ്ഞതാണ് നമ്മളങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് എടുത്തിട്ടൊന്നുമില്ല ലാസ്റ്റ് ഇതാ അങ്ങനെ നമ്മൾ ഫ്രൈഡ് റൈസ് ഇതാ മിക്സ് ചെയ്തെടുക്കുവാണ്
അപ്പോൾ ദണ്ടേ നമ്മുടെ ഗ്രീൻ ചിക്കനും ഫ്രൈഡ് റൈസും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ സെർവ് ചെയ്യേണ്ട പരിപാടിയേ ഉള്ളൂ. നമ്മളെല്ലാവരും ഒപ്പിരുന്നിട്ടാണ് കഴിച്ചത്. സത്യം പറഞ്ഞാൽ നമ്മളത് വീഡിയോ എടുക്കാൻ വേണ്ടി വിട്ടുപോയി. ശേഷം വീഡിയോയിൽ കാണിക്കാൻ വേണ്ടിയിട്ട് വീണ്ടും ഇത് നമ്മൾ എടുത്തിട്ടാണ് കേട്ടോ. പുതിയൊരു വീഡിയോ ആയി വരുന്നതായിരിക്കും. ടാറ്റാ, ബൈ ബൈ.